പരിശീലനം നാം തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ പൂർവകാലങ്ങളിൽ പിന്നിട്ട സാർവത്രിക സഭയുടെ വിശ്വാസ ദർശനങ്ങളെയും മലക സഭയുടേതായ തനിമയിലുള്ള ആരാധന പാരമ്പര്യ അധിഷ്ഠിതമായ വിശ്വാസത്തെയും തകർന്നു തന്ന എല്ലാ ഗുരുഭൂതന്മാരെയും അതിനുവേണ്ടി സാഹചര്യം ഒരുക്കിയവരെല്ലാം നമുക്ക് നന്ദിയോടെ ഓർക്കാം. മാതാപിതാക്കളും അധ്യാപകരും വളരെ ശ്രദ്ധയോടെ ഈ ദിവസത്തെ കാണട്ടെ. ഇത് ചുവടുവെപ്പ് ഒട്ടും അറച്ചു പോകാതെ കൃത്യതയോടെ ധൈര്യത്തോടെ മുന്നോട്ട് നിന്നതിന് സർവേശ്വരന്റെ കൃപ നമുക്കുണ്ടാകുകയും എല്ലാവരുടെയും സഹകരണം നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അഭിയുടെ കാമികാരം തിരുമേനിയെ നമുക്ക് ഓർക്കാതിരിക്കാൻ നിർവാഹമില്ല. നാളിന്നുവരെ നമുക്ക് ആവശ്യമായ നാം ആഗ്രഹിച്ചതായ എല്ലാം ഒരു പക്ഷേ നമുക്ക് തന്ന് നമ്മെ സ്വന്തം മക്കളെ വായിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ നമുക്ക് ഓർക്കാം. എല്ലാ ദേവാലയങ്ങളിലും വൈദികർ അവരുടെ സമ്മതത്തോടുകൂടിയാണ് മറ്റു ദേവാലയങ്ങളിൽ നമ്മൾ ഇവിടെ ഒന്നിച്ചായിരിക്കുക. എല്ലാ അങ്ങനെ വൈദികരെയും നമുക്ക് ഓർക്കാം. അഭിയുടെ പിതാവുകളോടെയും നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പലകരസഭയുടെ പിതാക്കന്മാരുടെ ഓരോ രൂപതയുടെയും അധ്യക്ഷന്മാരുടെയും അനുഗ്രഹ ആശീർവാദങ്ങൾ നമുക്കുണ്ടാകട്ടെ. അവരുടെ ഓർമ്മയിൽ അവരുടെ അനുഗ്രഹ ആശീർവാദങ്ങൾ സ്വീകരിച്ച് നമുക്ക് തുടങ്ങാം. ബഹുമാനപ്പെട്ട ആൽബർട്ടച്ചൻ ഇന്ന് നമുക്ക് ഇവിടെ ഉള്ളത് വികാരിയേറ്റിന്റെ ഫേസ് ഫോർമേഷന്റെ ഡയറക്ടറായിട്ട് തന്നെയാണ്. കമ്പോണിയുടെ ആക്ടിംഗ് പാരിഷ് പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമല്ല, അത് ഉണ്ട് എങ്കിലും അതിനേക്കാൾ ഉപരിയായി വികാരിയേറ്റിന്റെ ഫോർമേഷൻ ഫേസ് ഫോർമേഷൻ ഡയറക്ടർ എന്ന നിലയിലാണ്. ഒരുപക്ഷെ കമ്മ്യൂലോ തിരുമേനി നമുക്ക് ഈ അനുവാദം തന്നെങ്കിലും അതിനെ ചിട്ടയായി പൂർത്തീകരിക്കാൻ എനിക്ക് പിന്നിൽ നിന്ന് ധൈര്യം തന്നത് ബഹുമാനപ്പെട്ട ആൽബർട്ടച്ചനാണ്. ആകുലതകൾ എനിക്കുണ്ടായിരുന്നു ഇത് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുമോയെന്ന്. പക്ഷേ ആകുലതകൾക്ക് അല്പം പോലും സ്ഥാനമില്ല എന്ന് ധൈര്യമായി തന്ന് അച്ഛൻ എല്ലാ സഹകരണങ്ങളും ഏത് സമയത്ത് ചോദിച്ചാലും നമ്മുടെ രജിസ്ട്രേഷന്റെ കാര്യമാകട്ടെ, ക്ലാസ്സുകൾ ക്രമീകരിക്കുന്ന കാര്യമാകട്ടെ, അതെന്ത് സൗകര്യം ചെയ്തു തരാൻ ബഹുമാനപ്പെട്ട ആൽബർട്ടച്ചൻ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് ശബ്ദം ഇന്ന് ശാരീരികമായ അസ്വസ്ഥതയുണ്ട്, അച്ഛൻ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞു അച്ഛന് ദിവസങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്, സംസാരിക്കാൻ പോലും പറ്റും. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട അച്ഛൻ, അല്പനേരം ഇവിടെ ഉണ്ടായിരുന്നാൽ മതി, ഈ തെരു തെളിക്കാൻ അച്ഛൻ്റെ സാന്നിധ്യം മാത്രം മതി എന്ന് പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ട അച്ഛൻ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. അച്ഛൻ്റെ ഈ സാന്നിധ്യം നമ്മെ ധൈര്യപ്പെടുത്തട്ടെ. മുൻ അധ്യാപകരെ, പ്രിയപ്പെട്ട ഹെഡ്മാസ്റ്റേഴ്സ്, നിങ്ങളെ പേരെടുത്ത് പറയാൻ എനിക്ക് കഴിയില്ല എന്നുള്ള നിരവധി പേരുണ്ട്. ഇപ്പോഴിവിടെയുള്ളവരും നാട്ടിൽ പോയവരുമായിട്ടുള്ള അധ്യാപകരൊക്കെയുണ്ട്. നിങ്ങളുടെ വലിയ ശുശ്രൂഷകളാണ്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ആരോഗ്യം ഒക്കെ പങ്കുവച്ചാണ് ഇതിനെ ഇത്തരത്തിൽ സ്വരുകൂട്ടി കൊണ്ടുവന്നത്. കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഇതിന്റെ ഫാക്കൾട്ടി വളരെ നന്നായി പ്രവർത്തിക്കുന്നു. അധ്യാപകർ തീക്ഷ്ണമായി ഏത് സമയത്തും എന്തിനുമായി പ്രവർത്തിക്കുന്നു. നിങ്ങളുടെയും സഹകരണം കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ നിമിഷത്തിൽ ഇത് നൽകുക. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് സർവേശ്വരൻ ഈ പുതിയ ചുവടുവയ്പ്പിന് നമുക്കെല്ലാം ധൈര്യവും ശക്തിയും തരട്ടെ. മുന്നോട്ടുള്ള പാതകളിൽ നമുക്ക് അനുഗ്രഹത്തിന്റെ തിരിതെളിച്ചു തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരുപാട് ഒരുപാട് നന്ദിയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.